ആർ എസ് പി കേരളത്തിൽ യു ഡി എഫിനും ബംഗാളിൽ ഇടതുപക്ഷത്തിനും ഒപ്പം നിൽക്കാൻ ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ദേശീയതലത്തിൽ കോൺഗ്രസിന് വിഷയാധിഷ്ഠിത പിന്തുണ നൽകി ഇടതുപക്ഷ പാർട്ടിയായി തുടരും. ആർ എസ് പി ആർ എസ് പി ബി ലയനത്തിനും കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. കേരളത്തിൽ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിനൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പാർട്ടിയുടെ ദേശീയ നയത്തിന് വിരുദ്ധമാണെന്ന് ബംഗാൾ ഘടക നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും ആ നിലപാടിന് അംഗീകാരം ലഭിച്ചില്ല. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വന്നത്. ഇതിനായി 6 മാസത്തിനകം പ്രത്യേക പ്ലീനം വിളിച്ചു ചേർക്കാൻ ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കേരളത്തിൽ ആർ എസ് പി യു ഡി എഫിനൊപ്പം തുടരും. ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനും ദേശീയതലത്തിൽ കോൺഗ്രസിന് വിഷയാധിഷ്ഠിത പിന്തുണ നൽകാനും തീരുമാനിച്ചു. കോൺഗ്രസ് വരുന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നില്ലല്ലോ. കോൺഗ്രസിന് എന്തിനാ? ആർ എസ് പി ആർ എസ് പി ബി പാർട്ടികളുടെ ലയനം ജൂൺ 10 നടക്കും. അതോടെ ആർ എസ് പി യു ഡി എഫ് മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ എൽ ഡി എഫ് ഇട്ടുവരികയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നുവെന്ന് യോഗം വിലയിരുത്തി. ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലും ഇത്തവണ ലഭിച്ചില്ല എന്നത് ബംഗാൾ ഘടകത്തിന്റെ എതിർപ്പുകൾ ദുർബലമാക്കി. അതേസമയം എൽ ഡി എഫ് വിടാനുള്ള കേരള ഘടകത്തിന്റെ തീരുമാനം ദേശീയതലത്തിൽ ആലോചിക്കാതെ തിടുക്കത്തിലായിപ്പോയി എന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.